ഭർത്താവ് തൂങ്ങി മരിച്ചു. ആ ദിവസം തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആ മരണപ്പെട്ടയാളുടെ ഭാര്യ മറ്റൊരു കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതും 2 വയസ്സുള്ള ഒരു കുട്ടിയെ ഉപേക്ഷിച്ചിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ സ്ത്രീയുടെ മനസ്സ്. നിനക്ക് സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരു ഭർത്താവ് മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോവുക, എന്തൊരു കട്ടിയാണ് ആ മനസ്സിന്. ഇത് നടന്നത് കൊല്ലം ജില്ലയിലാണ്. ഭർത്താവ് തൂങ്ങി മരിച്ച മണിക്കൂറുകൾക്കകം ഭാര്യ കാമുകനോടൊപ്പം ഒളിച്ചോടി. കൊല്ലം ആയൂർ കുഴിയം സ്വദേശി സനുവാണ് തിങ്കളാഴ്ച ഉച്ചയോടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഭർത്താവ് തൂങ്ങി മരിച്ച ദിവസം വൈകിട്ട് 7 മണിയോടെ ഭാര്യയായ അഞ്ചൽ കൈപ്പള്ളിമുക്ക് തൊള്ളൂർ സ്വദേശിനി അശ്വതി 2 വയസ്സുള്ള പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു. ചിലപ്പോൾ ഭർത്താവിന്റെ മരണ കാരണം കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഒരു ഭർത്താവ് മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾക്കുള്ള ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടി പോവാ, അത് 2 വയസ്സുള്ള കുട്ടിയെ ഉപേക്ഷിച്ചിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവൾക്ക് എന്ത്, 2 വയസ്സുള്ള കുട്ടി എന്ത്, ഭർത്താവ് എന്ത്. കാരണം ഇതാണല്ലോ സ്ഥിതി, ഇതാണല്ലോ മനസ്സ്. പിന്നെ അതിൽ കൂടുതൽ എന്ത് പറയാനാണ്. എന്തായാലും അവിടെയുള്ള ബന്ധുക്കാർ നാട്ടുകാരൊക്കെ ഒന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഇരട്ട 2 മക്കളാണ്. അതില് 2-ാമത്തവനാണ് സനു. അവൻ വന്നിട്ട് ഇന്ന് 5-ാമത്തെ ദിവസമാണ്. അവൻ ഗൾഫിൽ പോയിട്ട് 19 മാസമായി. അവന് ജൂൺ മാസം 22-ാം തീയതി വരെ വിസയുണ്ട്. അവനെ അവൻ്റെ ഗൾഫിൽ നിന്ന് അവൻ്റെ അറബി എന്നെ വിളിക്കുകയും എനിക്ക് അറബ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അറിയാവുന്ന ഒരാളിനെ കൊണ്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. അവൻ 5 ദിവസം കൊണ്ട് റൂമിൽ കയറി കഥ അടച്ചു കിടക്കുന്നു. എന്താണ് കാര്യം എന്ന് അറബിക്കോ ആർക്കോ അറിയാം. അവർക്ക് ആഹാരവും കഴിക്കുന്നില്ല. അങ്ങനെ നാട്ടിൽ വിളിച്ചു, ഇവിടെ വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് ഇവിടെ എന്തെങ്കിലും വിഷയമുണ്ട്. അപ്പം എനിക്ക് ചെവിക്ക് ഒരു കേൾവിക്കുറവുണ്ട്. അതുകൊണ്ട് ചെവിയിൽ ഒരു മിഷ്യൻ വെച്ചാൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ട്, പക്ഷെ എപ്പോഴും വെക്കാനും ഒക്കാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇതൊക്കെ അവന് ഒരു ഭാര്യയും 2 വയസ്സുള്ളൊരു മോളുമുണ്ട്. അവൻ 2016 ഞങ്ങൾ കല്യാണം കഴിച്ചു. അവൻ തന്നെ പഠിപ്പിച്ചു, കമ്പ്യൂട്ടറിൻ്റെ എല്ലാം പഠിപ്പിച്ചു. ഇതാക്കി അവൾക്ക് ജോലി അമ്പലമുക്കൊരു ആയൂർ അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി കിട്ടി. അവൻ 5000 രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞ് പോയി. ഇവിടെ ആഴ്ചയിലിരിക്കുക പോലെ അവൻ 10 ദിവസമൊക്കെ കൂടുതൽ വരും, സന്തോഷമായിട്ട് പോകും. ഇറച്ചിയോ മീനോ ഒന്നും അവൾ കഴിക്കില്ല. ഗൾഫിൽ കിടന്ന അവൻ ഈ 19 മാസവും 20,000 രൂപ വെച്ച് നാട്ടിൽ അയച്ചു. ഇപ്പോൾ എൻ്റെ മോനെ അത് കയറി കിടക്കാനുള്ള കാര്യം ഇവിടെ തിരക്കിപ്പോൾ എൻ്റെ ഭാര്യ ഉൾപ്പെടെയാണ് എൻ്റെ അടുത്ത്. ഈ സമയം ഭർത്താവ് സനുവിന്റെ മൃതദേഹം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 ദിവസത്തിന് മുമ്പാണ് വിദേശത്തു നിന്നും സനു നാട്ടിലെത്തിയത്. ഇതുപോലെ കുറെ സ്ത്രീകളുണ്ടാവും. അതായത് ഭർത്താവ് കഷ്ടപ്പെട്ട് ഗൾഫിൽ ജോലി ചെയ്യുക, മാസം മാസം പൈസ അയച്ചു കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, പക്ഷെ ഭാര്യ ചെയ്യുന്നത് ഭർത്താവിനെ വഞ്ചിക്കുക, ഇതുപോലെ മറ്റേ കാമുകന്റെ കൂടെ മറ്റുള്ള വേറൊരാളെ സ്നേഹിക്കുക, ഇതുപോലെ ലാസ്റ്റ് ഇങ്ങനെ അബദ്ധങ്ങളിലൊക്കെ പോയി ചാടുക. കാരണം ഈ കാമുകൻ ഒന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഭർത്താവ് മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾക്കുള്ളെ ആ അയാളെ ഒരു നോക്ക് കാണാതെ ഈ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സെന്തായിരിക്കും, അത് മാത്രം നീ ആലോചിക്കുക. കാരണം നീ അനുഭവിക്കും, നീ അനുഭവിച്ചിട്ട് മരിക്കുള്ളൂ, ഉറപ്പാണ്. വാർഡിലെ മെമ്പറാണ് ഞാൻ. നമ്മുടെ വാർഡിലാണ് ഇന്നലെ ഒരു തൂങ്ങി മരണം നടന്നത്. സനു, അവര് 2 ഇരട്ടപ്പിള്ളേരാണ്. അവരില് മുയലെ കുട്ടിയാണ് ഇവൻ. ഇവ വന്നിട്ടിപ്പോ 1 ആഴ്ചയായതേ ഉള്ളൂ. അത് വൈഫ് അവൻ്റെ വീട്ടിലായിരുന്നു, കൈപ്പള്ളിയിലെ വീട്ടിലായിരുന്നു. അതിനെ വിളിക്കാൻ വീട്ടുകാർ പോവുകയും എന്നാൽ ആ കുട്ടി വരാൻ തയ്യാറാവുകയും ചെയ്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ വളരെ വിഷമകരമായ ഒരു സംഭവമാണ് ഇന്നിവിടെ അരങ്ങേറിയിരിക്കുന്നത്. നമ്മുടെ നാടിനെയും മൊത്തത്തിൽ ഒരു സങ്കടാവസ്ഥയിലാക്കിക്കൊണ്ടുള്ള ഒരു ഇത് സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും വിധത്തിൽ കുറ്റവാളികൾ ആരെങ്കിലും ഇതിൽ പിറകിൽ ഉണ്ട് എങ്കിൽ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അതായത് ഈ സനൂപ് അശ്വതിയുടെ പ്രശ്നങ്ങൾ, അതായത് ഭാര്യയുടെ പ്രശ്നങ്ങൾ, മറ്റൊരു കാമുകനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയുകയും അതേ ചൊല്ലി ചില ചോദ്യങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അവിടുത്തെ നാട്ടുകാരും ചില ആളുകളൊക്കെ ചേർന്നിട്ട് ഈ ഒത്തുതീർപ്പിന് ചെന്നതാണ്. പക്ഷെ ഒത്തുതീർപ്പിന് ശേഷം ഈ അശ്വതി പറഞ്ഞ കാര്യങ്ങൾ, എനിക്ക് കാമുകന്റെ കൂടെ പോകണം എന്നാണ്, ഇതിന്റെ വിഷമത്തിലാണ് സനൂപ് ആത്മഹത്യ ചെയ്തത്. അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം എടുത്ത് അതെടുത്ത് ഇതെടുത്തെന്നാണ് അവര് ആ കൊച്ചു പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരുടെ പേരിൽ LIC എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്ര നാൾ അയച്ചു കൊടുത്ത പൈസ, അവൻ കഴിഞ്ഞ മാസം വരെ പൈസ അയച്ചു കൊടുത്തിട്ട് എൻ്റെ അനിയൻ്റെ റൂമിൽ ഒന്ന് നോക്കിയാൽ ഇട്ടേ ഇവിടുന്ന് എന്തൊക്കെ കൊണ്ടുപോയ ഷർട്ടുകൾ, അത് മാത്രം കൊണ്ടാവുന്നത്, വേറെ 1 രൂപ കയ്യിലില്ലാതാവുന്നത്. ആണെങ്കിൽ മറ്റേ അശ്വതി എന്ന് പറയുന്ന ആ അതിൻ്റെ
ആങ്ങളെ കൊണ്ടുവന്ന് അവർ എല്ലാവരുടെ നാട്ടിലൂടെ ചെയ്താണ് ഇത് കൊടുത്തായിരുന്നു, കേസ് കൊടുത്തായിരുന്നു. ഞങ്ങളിപ്പോൾ ഇതൊന്നും ഒഴിയട്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എന്തോന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കേസ് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ വീട്ടിലാക്കിയിട്ട് എന്ന് വെച്ചാൽ ഞാൻ അനീൻ്റെ ആത്മഹത്യയിൽ പ്രണയന കുറ്റം ചുമത്തിയാണ് കേസ് കൊടുത്തേക്കുന്നത്. അതെന്ന് വെച്ചാൽ മിസ്സിങ് കൊച്ചിനെ വീട്ടിൽ കളഞ്ഞിട്ട് ഉള്ള സ്വർണം അതെല്ലാം കൂടെ കൊണ്ട് കാമുകൻ്റെ കൂടെ പോയി. എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ? ആരാണ് വിശ്വസിക്കുക? ഒരു മനുഷ്യനെ പോലും മനസ്സറിഞ്ഞ് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. ആരെയും ഒരാൾ മനസ്സറിഞ്ഞ് വിശ്വസിച്ചോ ലാസ്റ്റ് നമുക്ക് പണി കിട്ടും. ആ സ്ഥിതിയിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ, നമ്മുടെ നാട്ടിലെ ഓരോ അവസ്ഥകളും. ഇവിടെ നിങ്ങൾ നോക്കിയേ, മരണപ്പെട്ടിന് മണിക്കൂറുകളായിട്ടില്ല, അതിനു മുന്നേ കാമുകന്റെ കൂടെ പോവാ. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്?